Welcome to the Sunny's Kitchen. Hi everyone, welcome back again. This is a recipe video. We have a plain bed sheet. We have designed a white plain bed sheet. We have a center bath. We have a bed sheet. 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 അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഏത് സ്റ്റിച്ചാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡി എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ ഒരു സ്റ്റിച്ചാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം എസ് എസ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് സ്റ്റിച്ചിൻ്റെ മോഡൽ ഡി എന്നുള്ളത് ഇവിടെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ വക്കിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിച്ച് അടിക്കുമ്പോൾ വേറൊരു ഡിസൈനാണ് വരുന്നത്. വലിക്കാണ്ട് നമ്മൾ നോർമൽ അടിക്കുന്ന പോലെ അടിച്ചെടുക്കുമ്പോൾ സാധാ ഒരു വേറൊരു ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മോഡൽ കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ ഭാഗത്തേക്കുള്ള ഡിസൈന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വേസ്റ്റ് ക്ലോത്തൊക്കെ വരുന്നുണ്ടാവില്ലേ, പൂക്കളൊക്കെ വരുന്ന ആ ഒരു ക്ലോത്തിൽ നിന്ന് ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുള്ള ഫ്ലവറാണിത്. ഇതിൻ്റെ ആ ഒരു കരയൊക്കെ വക്കമൊക്കെ നല്ല വൃത്തിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്ലവറിന് ചാരിയൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളന്നെടുത്തിട്ട് ഇപ്പോൾ നാല് ഫ്ലവറാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാലും ഒരു കൃത്യ അളവിൽ തന്നെ അകലത്തിൽ ആക്കിയിട്ട് വെക്കുക. ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് വെക്കേണ്ടുന്ന ഫ്ലവർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഏത് ഡിസൈനാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സിഗ്സാഗ് സ്റ്റിച്ചാണ് ഈ ഒരു ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സി ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് സിയിലേക്ക് ആക്കി കൊടുക്കാം. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ടിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് അടുപ്പിച്ചാണ് നമ്മൾ ഈ ഒരു സിഗ്സാഗ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാനൊരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ വക്കിലൂടെയൊക്കെ നമ്മൾ നിർത്തി നിർത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലവർ നല്ല വൃത്തിയായിട്ട് അവിടെ നിന്നോളും. ഇപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒറ്റ പൂവായിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടത്തോടെ ഒരു അഞ്ചാറ് പൂവ് നിൽക്കുന്ന തരത്തിലുള്ളൊരു ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒറ്റ ഫ്ലവറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റോസ് ഫ്ലവറിൻ്റെയൊക്കെ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇനി ഞാൻ ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു നാല് പൂക്കൾ ഞാൻ ബെഡ്ഷീറ്റിൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഒരു റോസ് കളറാണ് എടുത്തിട്ടുള്ളത്. അതിനതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തു. ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ക്വയറാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലൊരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഒരു സ്ക്വയറിനെ ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അതൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ സെൻറ്റർ ഭാഗം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെയുള്ള ഡിസൈനാക്കി എടുത്തു. ഇനി ഇതും സെയിം ഇതാ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. സിഗ്സാഗ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ പീസും ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നാല് ഈ രണ്ട് സൈഡിലായിട്ട് നാല് മൂലയിലായിട്ട് ഇങ്ങനെ തിക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. നാല് മുലയിലും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഒരു നമ്മൾ അളന്നെടുത്തിട്ട് വരക്കാതെ തോന്നിയ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് വരുമ്പോൾ വിരിച്ചിടുമ്പോൾ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ അളവെടുത്തിട്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വൃത്തി കിട്ടും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതായത് ബെഡിൽ വിരിച്ചിടുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഇതൊന്ന് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഡിസൈന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിവർത്തിയിട്ടതാണ്. അപ്പോൾ അത് വിരിച്ച് വരുമ്പോൾ ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. അപ്പോൾ ആർക്കും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ പ്ലെയിൻ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ ബെഡ്ഷീറ്റിനായിട്ട് ക്ലോത്തൊക്കെ നമുക്ക് മുറിച്ച് വാങ്ങാനായിട്ട് കിട്ടും. അങ്ങനെയാകുമ്പോൾ റേറ്റും കുറവാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. താങ്ക് യു.